കൃത്യം ഒരു മാസം മുമ്പ് ഈ ദിവസങ്ങളിൽ കൊല്ലം സുധി എന്ന കലാകാരന്റെ മരണവാർത്തയറിഞ്ഞ് വിശ്വസിക്കുവാനാകാതെ നടുങ്ങിയിരിക്കുകയായിരുന്നു മലയാള സിനിമാ ലോകം. ഇന്ന് ജൂലൈ 6-ന് ആ മരണം സംഭവിച്ചിട്ട് കൃത്യം 30 ദിവസങ്ങൾ പൂർത്തിയായിരിക്കെ പുറത്തുവന്ന ചിത്രം വലിയ നടുക്കമാണ് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് സമ്മാനിക്കുന്നത്. കൊല്ലം സുധിയുടെ ജീവനെടുത്ത ആ അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്നവരായിരുന്നു മഹേഷ് കുഞ്ഞുമോനും ബിനു അടിമാലിയും. മഹേഷിനെ കാണുവാൻ ഇന്നലെ വീട്ടിലെത്തിയ ബിനു അടിമാലി നിറഞ്ഞ ചിരിയോടെ കൂട്ടുകാർക്കൊപ്പം നിരവധി ചിത്രങ്ങൾ എടുത്തിരുന്നു. ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനു പിന്നാലെ പേരറിയാത്ത ഏതോ ഒരു കലാകാരൻ അവർക്കൊപ്പം സുധിയെയും കൂടി കൂട്ടിച്ചേർത്തു. ഒരു പക്ഷേ ആ അപകടത്തിൽ നിന്നും സുധി ജീവനോടെ തിരിച്ചു വന്നിരുന്നുവെങ്കിൽ മലയാളികൾക്ക് ഏറ്റവുമധികം സന്തോഷം നൽകുന്ന കാഴ്ചയായി മാറിയേനെ ഈ ചിത്രം. ബിനു അടിമാലിയുടെ തോളിൽ കൈയിട്ട് മഹേഷിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഈ ചിത്രത്തിൽ സുധിയുടെ മുഖത്തുള്ള ചിരിയാണ് ഏറ്റവുമധികം വേദന നൽകുന്നത്. പലതവണ ഈ ചിത്രം മുൻപ് കണ്ടിട്ടുള്ളതാണെങ്കിലും പ്രിയപ്പെട്ടവർക്കൊപ്പം നിറസന്തോഷത്തോടെ ജീവനോടെ നിൽക്കുന്ന സുധിയെപ്പോലെയാണ് ആ ചിത്രം കാണുന്ന ആർക്കും ഒരു നിമിഷം തോന്നിപ്പോവുക. അടുത്ത സെക്കൻഡിൽ മാത്രമേ ഇതൊരു ചിത്രം മാത്രമാണല്ലോ എന്ന തോന്നൽ അത് കാണുന്നവർക്കും ഉണ്ടാവുക. ജൂൺ 5-ന് പുലർച്ചെ തൃശൂർ കയ്പമംഗലത്ത് വെച്ചുണ്ടായ വാഹന അപകടത്തിലാണ് കൊല്ലം സുധി മരിച്ചത്. വടകരയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരവെയാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന മഹേഷ് കുഞ്ഞുമോൻ, ബിനു അടിമാലി എന്നിവർ പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. ആശുപത്രിയിലായിരുന്ന മഹേഷിന് 9 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ ദിവസവും മഹേഷിന് ശസ്ത്രക്രിയകൾ നടന്നിരുന്നു. തിരിച്ചുവരവിന്റെ പാതയിലാണ് മഹേഷ് ഇപ്പോൾ. മഹേഷിനെ കാണുവാനായി വീട്ടിൽ എത്തിയതായിരുന്നു ബിനുവും കൂട്ടുകാരും. വേദനകൾക്കിടയിലും പുഞ്ചിരിച്ചു നിൽക്കുന്ന മഹേഷിന്റെ ഫോട്ടോയാണ് ബിനു പങ്കുവച്ചത്. മോനെ, നീ എത്രയും പെട്ടെന്ന് സുഖമായിട്ട് വരട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാകുമെന്നാണ് ചിത്രത്തിനൊപ്പം ബിനു അടിമാലി കുറിച്ചത്. പിന്നാലെ നിരവധി പേരാണ് ബിനുവും മഹേഷും ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചു വരുവാൻ ആശംസകളുമായി എത്തിയത്. അതേസമയം ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം മഹേഷ് കുഞ്ഞുമോൻ പ്രതികരിച്ചിരുന്നു. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞ് ആരും വിഷമിക്കേണ്ട, താൻ വേഗം തിരിച്ചെത്തുമെന്നായിരുന്നു മഹേഷ് പറഞ്ഞത്. അതിനുശേഷം മഹേഷിനെ കാണുവാൻ MLA-യും നടനുമായ ഗണേഷ് കുമാറും അവതാരകനായ മിഥുനും കലാഭവൻ പ്രജോദുമെല്ലാം എത്തിയിരുന്നു. നിരവധി ആരാധകരുള്ള താരമാണ് മഹേഷ് കുഞ്ഞുമോൻ. പിണറായി വിജയന്റെ ശബ്ദം അനുകരിച്ചുള്ള വീഡിയോയിലൂടെയാണ് മഹേഷ് ശ്രദ്ധേയനാകുന്നത്. വിക്രം സിനിമയുടെ മലയാളം പതിപ്പിൽ 7 കഥാപാത്രങ്ങൾക്ക് മഹേഷ് ശബ്ദം നൽകിയിരുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.